പ്രണാമം, ഞാൻ മാളൂസ്, പി ടി മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം. ആചാര്യ ഡോക്ടർ മോഹൻജി എല്ലാവർക്കും സുപരിചിതനാണല്ലോ. അദ്ദേഹം ഒരുപാട് വിഷയങ്ങളിൽ അറിവുള്ള ആളാണ്. ആധ്യാത്മിക ആചാര്യനും ഹോമിയോപ്പതി ഫിസിഷ്യനും മനഃശാസ്ത്ര കൗൺസിലറും ഹിപ്നോതെറാപ്പിസ്റ്റും വെക്കി ഹീലിംഗ് മാസ്റ്ററും ജ്യോതിഷിയും പെൻഡുലത്തിന്റെയും വാസ്തുവിന്റെയും എക്സ്പെർട്ടും കൂടിയാണ്. ജാതകം, വിവാഹപൊരുത്തം, മുഹൂർത്തം എന്നിവ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കി കൊടുക്കുന്നു. നാമജ്യോതിഷം, സംഖ്യാജ്യോതിഷം തുടങ്ങിയവയിലും വിദഗ്ധനാണ് അദ്ദേഹം. ശംഖു ജ്യോതിഷ പ്രകാരം പ്രശ്നം നോക്കിക്കൊടുക്കുന്നു. ഒരു വാസ്തു ആചാര്യനായ ഇദ്ദേഹം കമ്പ്യൂട്ടറിൽ വാസ്തു പ്ലാൻ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. ചില പഴകിയ രോഗങ്ങൾക്ക് ഒറ്റമൂലി ചികിത്സ ചെയ്യുന്നുണ്ട്. കൂടാതെ അക്യുപഞ്ചർ, അക്യുപ്രഷർ, സുജോഗ് എന്നീ രീതികളിലൂടെ പഴക്കം ചെന്ന രോഗങ്ങൾക്ക് ചികിത്സ നടത്തിവരുന്നു. ചില അസ്വസ്ഥതകൾക്ക് മർമ്മ ചികിത്സയും ചെയ്തുവരുന്നു. മർമ്മ ക്ലാസുകൾ, യോഗാസനങ്ങൾ, സൂര്യ നമസ്കാരം എന്നിവ സൗജന്യമായി മുമ്പ് പഠിപ്പിച്ചിരുന്നു. ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയുടെ ധ്യാന പരിശീലനം മാത്രമാണ് സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത്. താന്ത്രിക മാന്ത്രിക വിഷയങ്ങളിലും ഇദ്ദേഹം ജ്ഞാനിയാണ്. അദ്ദേഹത്തിന്റെ ശ്രീദർശനം എന്ന ബ്ലോഗ് വളരെ പ്രസിദ്ധമാണ്. ഒരുപാട് വിഷയങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്. അതിൽ ലൈംഗിക വിഷയങ്ങളും ആത്മീയ വിഷയങ്ങളും മനഃശാസ്ത്ര വിഷയങ്ങളും കൂടാതെ മറ്റു പല വിഷയങ്ങളും, കവിതകളും ചെറുകഥകളും എല്ലാം എഴുതിയിട്ടുണ്ട്. അവ പലതും പ്രസിദ്ധങ്ങളുമാണ്. അദ്ദേഹത്തിന് സ്പോട്ടിഫൈയിൽ പോഡ്കാസ്റ്റ് പ്രക്ഷേപണം ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അവ ഈ ചാനലിന് ഒരു പ്രചോദനം ആകും. തുടർന്ന് ആചാര്യ ഡോക്ടർ മോഹൻജിയുടെ പ്രഭാഷണം അവസാനം വരെ കേൾക്കുക. നന്ദി. സഹൃദരായ എല്ലാവർക്കും എന്റെ വിനീത പ്രണാമം. ഞാൻ ആചാര്യ ഹോമിയോപ്പതി ഡോക്ടർ മോഹൻ. ഇന്ന് പഞ്ചപക്ഷി ശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. പഞ്ചപക്ഷി ശാസ്ത്രം ഒരു പുരാതന തമിഴ് സമ്പ്രദായം. പഞ്ചപക്ഷി ശാസ്ത്രം പുരാതന ഇന്ത്യൻ ഭാവി സമ്പ്രദായം തമിഴ് സംസ്കാരത്തിലും പാരമ്പര്യത്തിലും ഒരു പ്രധാന സ്ഥാനം വഹിക്കുന്നു. തമിഴ് ജ്യോതിഷത്തിൽ വേരൂന്നിയ അഞ്ച് പ്രത്യേക പക്ഷികളുടെ പെരുമാറ്റത്തിലൂടെ സംഭവങ്ങൾ പ്രവചിക്കുന്നതിനും ശുഭ സമയങ്ങൾ നിർണയിക്കുന്നതിനും പ്രകൃതി ലോകത്തെ മനസ്സിലാക്കുന്നതിനുമുള്ള ഒരു അതുല്യമായ രീതിയാണിത്. ദൈനംദിന പ്രവർത്തനങ്ങൾ, ആരോഗ്യം. ഈ പക്ഷികൾ പ്രപഞ്ചത്തിലെ അഞ്ച് അടിസ്ഥാന ഊർജ്ജങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അത് എല്ലാ ജീവജാലങ്ങളെയും അവയുടെ പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്നു എന്നതാണ് പഞ്ചപക്ഷി ശാസ്ത്രത്തിന് പിന്നിലെ തത്വശാസ്ത്രം. ഈ പക്ഷികളെയും അവയുടെ പെരുമാറ്റങ്ങളെയും നിരീക്ഷിച്ചുകൊണ്ട് കളിക്കുന്ന കോസ്മിക് എനർജികളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച ഒരാൾക്ക് ലഭിക്കും. അഞ്ച് പക്ഷികളും അവയുടെ പ്രാധാന്യവും. കാക്ക, കാക്ക പക്ഷി, വായുവിന്റെ മൂലകവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാക്ക ബുദ്ധി, ആശയവിനിമയം, പൊരുത്തപ്പെടുത്തൽ എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു. അത് മനസ്സിനെയും ബുദ്ധിയെയും നിയന്ത്രിക്കുന്നു. മയിൽ, മയൂര പക്ഷി, ജലത്തിന്റെ മൂലകവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മയിൽ സൗന്ദര്യം, കൃപ, വൈകാരിക ക്ഷേമം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ഇത് സർഗാത്മകതയെയും കലാപരമായ പ്രകടനത്തെയും സ്വാധീനിക്കുന്നു. മൂങ്ങ ഉല്ലു പക്ഷി, തീയുടെ മൂലകവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മൂങ്ങ ജ്ഞാനത്തിന്റെയും നിഗൂഢതയുടെയും പരിവർത്തനത്തിന്റെയും പ്രതീകമാണ്. ഇത് ജീവിതത്തിന്റെ അവബോധപരവും നിഗൂഢവുമായ വശങ്ങളെ നിയന്ത്രിക്കുന്നു. പൂവം കോഴി, കുകുട പക്ഷി, ഭൂമിയുടെ മൂലകവുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന കോഴി ജാഗ്രത, ജാഗ്രത, ശാരീരിക ഊർജം എന്നിവ ഉൾക്കൊള്ളുന്നു. ഇത് ദൈനംദിന പ്രവർത്തനങ്ങളെയും ശാരീരിക പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നു. കഴുകൻ, ഗുരുട പക്ഷി, ഈതറിന്റെ മൂലകവുമായി ബന്ധപ്പെട്ട് കഴുകൻ വേർപിരിയൽ, ആത്മീയത, ഉയർന്ന ബോധം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. അത് ആത്മീയ പ്രവർത്തനങ്ങളെയും ഉന്നത പഠനത്തെയും നിയന്ത്രിക്കുന്നു. രീതിശാസ്ത്രം. പഞ്ചപക്ഷി ശാസ്ത്രം 120 മണിക്കൂർ ചക്രത്തിൽ പ്രവർത്തിക്കുന്നു. ഓരോ പക്ഷിയെയും അഞ്ച് ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു. ഭക്ഷണം, നടത്തം, ഉറങ്ങൽ, സംസാരിക്കൽ, ഭരണം. ഓരോ ഘട്ടവും ഒരു നിശ്ചിത സമയത്തേക്ക് നീണ്ടുനിൽക്കും. ഓരോ 24 മണിക്കൂറിലും സൈക്കിൾ ആവർത്തിക്കുന്നു. ഒരു പ്രത്യേക പക്ഷിയുടെ ആധിപത്യവും ഒരു നിശ്ചിത സമയത്തെ അതിന്റെ ഘട്ടവും ഫലങ്ങൾ പ്രവചിക്കാനും ശുഭകരമായ പ്രവർത്തനങ്ങൾ നിർദ്ദേശിക്കാനും ഉപയോഗിക്കുന്നു. ഈ സംവിധാനം ഉപയോഗിക്കുന്നതിന് ആദ്യം അവരുടെ ജനന പക്ഷിയെ നിർണയിക്കണം. അത് അവരുടെ ജനന വിശദാംശങ്ങളെ അടിസ്ഥാനമാക്കി കണക്കാക്കുന്നു. തീയതി, സമയം, ജനന സ്ഥലം എന്നിവയുൾപ്പെടെ ജനിച്ച പക്ഷിയെ തിരിച്ചറിഞ്ഞുകഴിഞ്ഞാൽ വ്യക്തിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ അവരുടെ പക്ഷിയുടെ ചക്രത്തിന്റെ അനുകൂലവും പ്രതികൂലവുമായ കാലഘട്ടങ്ങൾക്കനുസരിച്ച് ആസൂത്രണം ചെയ്യാൻ കഴിയും.
പ്രായോഗിക പ്രയോഗങ്ങൾ, ദൈനംദിന പ്രവർത്തനങ്ങൾ, പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും യാത്ര ചെയ്യുന്നതിനും അനുഷ്ഠാനങ്ങൾ നടത്തുന്നതിനും മറ്റ് പ്രധാന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ഏറ്റവും അനുയോജ്യമായ സമയം നിർണയിക്കാൻ പഞ്ചപക്ഷി ശാസ്ത്രം പലപ്പോഴും ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന്, ഒരാളുടെ ജനന പക്ഷിയുടെ ഭരണകാലം ഒരു പ്രധാന ജോലിയുമായി പൊരുത്തപ്പെടുന്നെങ്കിൽ അത് മുന്നോട്ട് പോകാനുള്ള ശുഭകരമായ സമയമായി കണക്കാക്കപ്പെടുന്നു. ആരോഗ്യവും ക്ഷേമവും, ഒരാൾക്ക് അസുഖം വരാനുള്ള സാധ്യത കൂടുതലോ അല്ലെങ്കിൽ വേഗത്തിൽ സുഖം പ്രാപിക്കാൻ സാധ്യതയുള്ളതോ ആയ കാലഘട്ടങ്ങൾ തിരിച്ചറിയുന്നതിലൂടെയും സിസ്റ്റത്തിന് ആരോഗ്യത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകാൻ കഴിയും. അവരുടെ ജനന പക്ഷിയുടെ അനുകൂല ഘട്ടങ്ങളുമായി പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നതിലൂടെ വ്യക്തികൾക്ക് അവരുടെ ശാരീരികവും മാനസികവുമായ ക്ഷേമം വർദ്ധിപ്പിക്കാൻ കഴിയും. തീരുമാനങ്ങൾ എടുക്കൽ. ഈ പുരാതന സമ്പ്രദായം നിർദ്ദിഷ്ട പ്രവർത്തനങ്ങൾ എപ്പോൾ ഏറ്റെടുക്കണം അല്ലെങ്കിൽ ഒഴിവാക്കണം എന്നതിനെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശം നൽകിക്കൊണ്ട് തീരുമാനമെടുക്കുന്നതിൽ സഹായിക്കുന്നു. പക്ഷികളുടെ ചക്രങ്ങളും പെരുമാറ്റങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് പ്രപഞ്ചത്തിന്റെ സ്വാഭാവിക ഊർജ്ജങ്ങളുമായി പൊരുത്തപ്പെടുന്ന അറിവോടെയുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്താം. ഉപസംഹാരം. ജ്യോതിഷം, പുരാണങ്ങൾ, പ്രകൃതി നിരീക്ഷണം എന്നിവയുടെ ആകർഷകമായ മിശ്രിതമാണ് പഞ്ചപക്ഷി ശാസ്ത്രം. ചിലർക്ക് ഇത് നിഗൂഢമായി തോന്നാമെങ്കിലും പ്രാചീന തമിഴ് ജ്ഞാനത്തിലെ അതിന്റെ വേരുകൾ ജീവിതത്തിന്റെയും പ്രകൃതിയുടെയും പരസ്പര ബന്ധത്തെക്കുറിച്ച് ഒരു സവിശേഷ വീക്ഷണം പ്രദാനം ചെയ്യുന്നു. ഈ വ്യവസ്ഥിതിയുടെ തത്വങ്ങൾ മനസ്സിലാക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്നതിലൂടെ വ്യക്തികൾക്ക് അവരുടെ പ്രവർത്തനങ്ങളെ പ്രാപഞ്ചിക താളങ്ങളുമായി സമന്വയിപ്പിക്കാൻ കഴിയും. ഇത് കൂടുതൽ സന്തുലിതവും സംതൃപ്തവുമായ ജീവിതത്തിലേക്ക് നയിക്കുന്നു. ആധുനിക സാങ്കേതികവിദ്യ പലപ്പോഴും പരമ്പരാഗത ആചാരങ്ങളെ മറികടക്കുന്ന ഒരു കാലഘട്ടത്തിൽ പുരാതന സംസ്കാരങ്ങളിൽ ഉൾച്ചേർത്ത അഗാധമായ ജ്ഞാനത്തിന്റെ ഓർമ്മപ്പെടുത്തലായി പഞ്ചപക്ഷി ശാസ്ത്രം പ്രവർത്തിക്കുന്നു. അതിന്റെ തുടർച്ചയായ പ്രസക്തിയും പ്രയോഗവും മനുഷ്യന്റെ ജിജ്ഞാസയുടെ കാലാതീതമായ സ്വഭാവത്തെയും പ്രപഞ്ചത്തെ മനസ്സിലാക്കാനുള്ള ശാശ്വതമായ അന്വേഷണത്തെയും എടുത്തുകാണിക്കുന്നു. ഇതുവരെ എന്റെ പ്രഭാഷണം കേട്ടിരുന്ന ഏവർക്കും നന്ദി. നമസ്കാരം. If you like this video, subscribe it and share it. Thank you.